ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ബോക്സ് ഒക്കെ തുറന്നു നോക്കി എന്താണ് അവസ്ഥകൾ നോക്കുകയാണ്. പിന്നെ കുറേ ആയി നമ്മൾ വീഡിയോ ഇട്ടിട്ട്, മഴക്കാലം ആയതുകൊണ്ട് വീഡിയോ ഇടാനൊന്നും അങ്ങനെ കണ്ടൻറ്റുകളൊന്നും ഇല്ല ഇനി. അപ്പോൾ ഇന്ന് നമ്മൾ ഷെല്ലിന് വെക്കാൻ പോവുകയാണ് ബോക്സ്. അപ്പോൾ അതിന് നമ്മളൊരു ബോക്സ് കൂടെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ബോക്സിൻ്റെ കൂടെ എൻട്രൻസ് അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് കാലി ബോക്സാണ്, ഇതിലൊന്നുമില്ല. എപ്പോഴൊക്കെയാണ് നമ്മൾ ഷെല്ലിന് വെക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവരെ ഇപ്പോൾ വളർച്ചാ കാലഘട്ടമാണ്. അപ്പോൾ ഇതുവരെ ശാമകാലഘട്ടം, ഇനി മഴക്കാലം ആയതുകൊണ്ട് തീറ്റയും വളർച്ചയും ഒന്നുമില്ല ഇനി. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ തേനീച്ചകളെ പിരിക്കേണ്ടതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇത് നല്ലൊരു സ്ട്രെങ്ത് ഉള്ളൊരു കോളനിയാണ്, കണ്ടോ? ഈ ബോക്സിലൊക്കെ അട കെട്ടിയത് കണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇത് പിരിക്കേണ്ടത്. ഇത് കണ്ടോ, ഈ അടപ്പിൽ ഈച്ച വേണം, അപ്പോഴാണ് നമ്മൾ ഇത് പിരിക്കേണ്ടത്. കണ്ടോ, ഇതിൽ ഉള്ളിലൊക്കെ അട വെച്ചിട്ടുണ്ട്, കണ്ടോ? മുകളിലേക്ക് അട വെച്ചിട്ടുണ്ടോ? അപ്പോൾ ഈച്ച ഇതിൽ കൂടുമ്പോഴാണ് ഇവർ മുകളിലേക്ക് അടകളൊക്കെ കെട്ടി വരിക. അപ്പോൾ ഈ ആഗസ്റ്റ് മാസം, അതേപോലെ തന്നെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെ നമുക്ക് ഈച്ചകളെ പിരിക്കാം. ഓരോ അടകളും എടുത്ത് മാറ്റണം, അടകൾ എടുത്ത് നോക്കണം. എന്നിട്ട് ഇതിൽ റാണില്ല അട, നമ്മൾ ആ റാണില്ല ഒരു മൂന്ന് ഫ്രെയിം നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക് മാറ്റി വച്ചാലാണ് ഇവരിതിൽ റാണിശല്യം ഉണ്ടാക്കുക. അപ്പോൾ ഒരേപോലെയുള്ള അടകൾ, മൂന്നടിയിൽ ഒരേമാതിരിയുള്ള അടകൾ ഇതിലും വെക്കണം, അതേപോലെ തന്നെ മറ്റേ ബോക്സിലും വെക്കണം. ഇപ്പോൾ റാണിനെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. ഈ അടയിൽ റാണിനെ കാണില്ല, നമുക്ക് ഈ ബോക്സിലേക്ക് വെക്കാം. ഇതിലും അത്യാവശ്യം മുട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, തീറ്റയുണ്ട്, മുകളിലാണ് തീറ്റ. നമുക്ക് തീറ്റ ഉണ്ടാകും, ഇവിടെ ഇവിടെയാണ് മുട്ട ഉണ്ടാവുക. ഇതിലും കാണുന്നില്ല, ഇത് നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കാം. നമുക്കിത് പല രീതിയിൽ പിരിക്കാം. നമ്മളൊരു സ്ഥലത്ത് ഒരു 10 ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു ബോക്സ് ഷെല്ലിനിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ ഷെല്ലായതിന് ശേഷം നമുക്ക് പിരിക്കാം. അപ്പോൾ റാണിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് റാണി, ഇതാ റാണി. ഇതിലേക്ക് ഇങ്ങനെ മുട്ടിടാൻ വേണ്ടിയിട്ട് തിരഞ്ഞിങ്ങനെ നടക്കുന്നുണ്ട്. ഇതാണ് റാണി. അപ്പോൾ ഈ റാണിയില്ലാടെ നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇതാണ് റാണിയില്ലാടെ. അപ്പോൾ ഇതിൽ മൂന്ന് അട മതി. അപ്പോൾ ഒരു അട ഇതിൽ നിന്ന് എടുക്കാം. അടിയിൽ അങ്ങനെ നമ്മൾ അടിയിൽ ഇങ്ങനെ ഓപ്പണായി കിടക്കുന്ന ഷെല്ല് ഇത് വേണം, അടകൾ വേണം ഈ ഷെല്ലിന് ഇടുന്ന പെട്ടിയിൽ വെക്കാൻ. അപ്പോഴാണ് ഇവർ ഷെല്ലുണ്ടാക്കുക, പെട്ടെന്ന് ഷെല്ലുണ്ടാക്കുക. പിന്നെ നല്ല അടിയിൽ നല്ല മുട്ടയും ഒക്കെ എല്ലാ അടകൾ വെച്ചു കൊടുക്കണം. അങ്ങനെ വരുമ്പോഴാണ് കുറേ ഷെല്ലുകൾ നമുക്ക് കിട്ടുക. ഇപ്പോഴൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അടകൾ വേണം നമ്മൾ വെച്ചു കൊടുക്കാൻ. ബാക്കി കാലി ഫ്രെയിം മൂന്നെണ്ണം ഇതിൽ വെച്ചു കൊടുക്കാണ്. ഈ ഫ്രെയിമിലൊക്കെ ഇനി അട കെട്ടണം എന്നുണ്ടെങ്കിൽ റാണി വിരിഞ്ഞ് വന്ന് പുതിയ റാണി ആയതിനു ശേഷമുള്ളൂ തേനീച്ചകളും ഇതിലൊക്കെ അട കെട്ടി വരിക. അപ്പോൾ ഇതാണ് നമ്മൾ റാണിനെ വെച്ച ബോക്സ്. ഇതിലേക്കും ബാക്കിയുള്ള മൂന്ന് ഫ്രെയിം വെച്ചു കൊടുക്കാം. ഇത് റാണിലുള്ള ബോക്സ് ആയതുകൊണ്ട് ഇതിൽ നാളെ മുതൽ തന്നെ വർക്കൊക്കെ നടക്കും. അതിൽ വെച്ച കാലി ഫ്രെയിമിലൊക്കെ അടകളൊക്കെ കെട്ടി സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. ഇനി ഈ ബോക്സ് അടച്ചിട്ട് ഇവിടുന്ന് ഇത് മാറ്റണം.
നമ്മൾ കുറച്ച് ദൂരമായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കാല് കുത്തണം. അത് കുത്തിയിട്ട് വേണം ബോക്സിൻ്റെ മുകളിൽ വെക്കാൻ. നമ്മൾ ബോക്സ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുകയാണ്. ഇത് നമ്മൾ ഈ അടച്ച് വെച്ച് ഈ അടപ്പുണ്ടല്ലോ അത് വല്ല ഇങ്ങനെ തുറന്നു കൊടുക്കണേ. ഇതിന് മുകളിൽ നമ്മളൊരു ഷീറ്റ് വെച്ചുകൊടുക്കണം. മയൊക്കെ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷെല്ലിന് ഇടത്. അപ്പോൾ റാണിയുള്ള ബോക്സാണിത്. റാണിയില്ലാത്ത ബോക്സ് ആദ്യത്തെ ബോക്സ് ഇരുന്നതിനെ മദർ കോളനി ഇരുന്നതിനെ സ്ഥലത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഇനി അടുത്ത ഇതിൽ ആറ് അടയി കഴിഞ്ഞാൽ ഇതും ഇനി നമുക്ക് പിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഷെല്ലിൻ്റെ ഇടൽ. ഇനി ഇത് 8 ദിവസം കഴിഞ്ഞിട്ട് ബാക്കി ഇതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം.